സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം നാലായി. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ കുട്ടി ടാങ്കിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. നീണ്ടകരയിൽ കടലിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാണാതായവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കനത്ത മഴയിലും കടലാക്രമണത്തിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. വീടുകൾ തകർന്നതിന് പുറമെ മഴയിൽ മരങ്ങൾ കടപുഴകി പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് കനത്ത മഴയിൽ ചെറുവണ്ണൂർ നല്ലടം ഭാഗത്തുള്ള 191 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കാസർഗോഡ് കുമ്പള റെയിൽവേ സ്റ്റേഷനകത്തും ട്രാക്കിലും വെള്ളം കയറി. തിരുവനന്തപുരം അരുവിക്കര ഇടുക്കി ജില്ലയിലെ മലങ്കര കല്ലാർകുട്ടി പാമ്പള ഡാമുകളുടെ ഷട്ടർ തുറന്നു. മീനച്ചിലാറിലും പമ്പയാറിലും പെരിയാറിലും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയും കടലാക്രമണവും തുടരും. കാസർഗോഡ് ജില്ലയിൽ റെഡ് അലേർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്ന് വി ആർ കാർത്തിക്, കൊച്ചിയിൽ നിന്നും വി ജി വിനീത, കോഴിക്കോട് നിന്നും സരോജ് സുരേന്ദ്രൻ, കണ്ണൂരിൽ നിന്നും മനു ഭരത് എന്നിവർ ചേരുന്നു. വി ആർ കാർത്തിക്കിലേക്ക് പോയാൽ തിരുവനന്തപുരത്ത് നിന്ന് കാർത്തിക്, കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്താണ്? തെക്കൻ കേരളത്തിൽ മഴ കുറയുമെന്നായിരുന്നുവല്ലോ നേരത്തെ അറിയിപ്പുണ്ടായിരുന്നത്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നും പറയുന്നു. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തെക്കൻ കേരളത്തിൽ മഴ കുറവാണ്, പക്ഷേ തെക്കൻ കേരളത്തിൻ്റെ തീരം ആകെ ആശങ്കയിലാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് ഏറെ കടൽ പ്രക്ഷുബ്ധമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം കൊച്ചുപള്ളിക്ക് മുന്നിൽ ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയി കാണാതായവരുടെ ബന്ധുക്കളുടെ ദൃശ്യങ്ങളാണിത്. ഇവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും തിരച്ചിൽ നടത്തിയിരുന്നു, എന്നാൽ കാര്യമായ ഫലമുണ്ടായില്ല. ബന്ധുക്കളിൽ ചിലരിപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എപ്പോഴാണ് അവർ പോയത്? എന്താണ് നിലവിലെ സാഹചര്യം? അവർ പോയിട്ട് 4 ദിവസമായിരിക്കണം. അപ്പോൾ പോയപ്പോഴ് പ്രകൃതി ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു. അപ്പോൾ പോയിട്ട് പോയി ഒരുപാട് വള്ളങ്ങൾ പോയായിരുന്നു, പോയിട്ട് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഈ വള്ളം മാത്രം തിരിച്ചെത്തിയില്ല. അപ്പോൾ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയിലോ ഇങ്ങനെ തിരിച്ചെത്തുമെന്ന് വിചാരിച്ചു. അന്ന് എത്തിയില്ല, പിറ്റേന്ന് വന്നോളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയും വരാത്തതുകൊണ്ടാണ് ഇന്നലെ രാവിലെ മുതൽ തിരച്ചിൽ നടക്കുന്നത്. നിങ്ങൾക്കൊപ്പമുള്ളവരെ തിരച്ചിലിന് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? അതിൻ്റെ ഒരു സംവിധാനം എന്തായെന്ന് വെച്ചാൽ സാർ, അവിടെ നമ്മുടെ ആൾക്കാരാകുമ്പോൾ ഈ ദിശയിലോട്ട് ഇന്ന ദിശയിൽ പോകാൻ പറ്റും എന്നുള്ള ഇത് അവർക്ക് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് ഇന്ന ദിശയിൽ പോയാൽ ആ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും. മറ്റുള്ള ആൾക്കാർ മാത്രം പോയാൽ അവർക്ക് ഏത് ഇടത്താണ് അവർ ഉള്ളത് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അതുപോലെ ഉള്ള അങ്ങോട്ട് പോകാൻ അവർക്ക് പറ്റൂല. മത്സ്യത്തൊഴിലാളി ആകുമ്പോൾ അവർക്ക് ഭയമില്ല, ഒന്നുമില്ല, അവർക്ക് ജീവനിൽ പേടിയില്ല. അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ള തീരുമാനത്തോടെ അവർ ഇറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് അവരെ എവിടെ ഉണ്ടായിരുന്നാലും അവർക്ക് കണ്ടെത്താൻ പറ്റും. ഇല്ല, ഇത്ര ദൂരം ഞങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ജനങ്ങൾ വിചാരിക്കുക, അവർ ഇത്രയും മൈൽ ദൂരം പോയിട്ട് ഞങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഇത് അവർ കണ്ടുപിടിക്കും. ഇത് അവരെയും കൂട്ടണില്ല, ആ മത്സ്യത്തൊഴിലാളികളെയും കൂട്ടണില്ല. അവരൊക്കെ തമ്മിൽ അവർ പോകുന്നു, പോയിട്ട് പറയുന്നത് ഞങ്ങൾക്ക് കണ്ടില്ല, ഞങ്ങളിതാ കാറ്റായി കടലായി, ഞങ്ങളിതാ തിരിച്ചെത്തി. ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എന്തുമാത്രം വേദനയാണ്. ഇവർ ഇവിടെ നിന്ന് ഇവിടെ പോയിട്ട് പറയും ഇതാ ഞങ്ങൾക്ക് കണ്ടെത്തിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം വേദനയാണ്. അതായത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കൂടെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ കൂടെ വിടുമ്പോൾ അവർ പോകും, പോകേണ്ട സ്ഥലത്ത് പോയിട്ട് ഇന്ന സ്ഥലം വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഈ ആൾക്കാരെ കാണുന്നില്ല എന്നുള്ള മറുപടി ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ ആൾക്കാരാണ് പോയിട്ടുള്ളത്, അപ്പൊ അവർക്ക് മൈൽ ഇത്രയാണെന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവര് ഇന്നലെ കലക്ടറൊക്കെ ഇവിടെ വന്നായിരുന്നു, 1 മണിക്കൂറിനുള്ളിൽ ഇത് സംവിധാനങ്ങളൊക്കെ ഇറക്കാം, എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞത്. 3 മണിക്ക് കലക്ടർ ഇവിടെ എല്ലാ ജനങ്ങൾക്കും വാഗ്ദാനം നൽകിയിട്ട് പോയതാണ്. ഞങ്ങൾ ഇതാ ഓർഡർ കൊടുത്തു കഴിഞ്ഞു,
ഇറങ്ങിക്കഴിഞ്ഞു. ഒരു മണിക്കൂർ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിനുടനെ ഞങ്ങൾ കണ്ടെത്തിച്ച് കൊണ്ടുവരാം എന്നുള്ള മറുപടി ആയിരുന്നു അവർ തന്നിട്ട്. അപ്പം നമ്മൾ ആൾക്കാർ പറഞ്ഞു അവർ പോകണ്ട, അവർ പോയി വന്നതിന് ശേഷം ഇവരെ അങ്ങോട്ട് വിട്ടാൽ മതി എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഒരു തീരുമാനം വന്ന്, ഇല്ല അവരെ വിശ്വസിക്കാം, അവരെ വിശ്വസിച്ച് പറഞ്ഞേക്കാം. ഇപ്പം അങ്ങനെ നമുക്കൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. മറ്റ് സംവിധാനങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മുടെ ആൾക്കാരെ വേണം, അത്രയേ ഉള്ളൂ, വേറെ ഒരു ഇതും വേണ്ട. എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ട് തരിക, അതേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ ജീവനെ കൊണ്ട് തരിക, അത് മാത്രം തന്നെയാണ് ഞങ്ങളുടെ അപേക്ഷ. നിങ്ങൾ സ്വന്തം നിലയിൽ തിരച്ചിലിന് പോവുകയാണോ? മത്സ്യത്തൊഴിലാളി സ്വന്തം നിലയിൽ തെരച്ചിലിന് പോയിക്കൊണ്ടിരിക്കും, പോവുകയാണ്, പോണെന്ന് ഇന്ന് രാവിലെ മുതൽ അറിയിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരും മറ്റുള്ളവരും ഞങ്ങളെ സഹായിക്കുന്നില്ല, ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇതാ ഇറങ്ങണമെന്ന് അവർ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ രഞ്ജിത്ത്, അതാണ് സാഹചര്യം. നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ തിരച്ചിൽ തുടരുമ്പോഴും ഈ സംവിധാനങ്ങളിൽ ഇവർക്ക് അതൃപ്തിയുണ്ട്. കാരണം ഇവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള തിരച്ചിൽ നടത്തണമെന്നാണ് ഇന്നലെ മുതൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതുവരെ ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല. ഇതാണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണം. അമ്മേ, എന്നാ അവർ പോയെ? നാല് ദിവസമായി. ഞാൻ പ്രസവിച്ച അമ്മയാണ്. എൻ്റെ മോനെ കിട്ടിയില്ലെങ്കിൽ എട്ട് പേരുടെ ഉയിര് ഇവിടം കൊണ്ടുപോകും. ഞാൻ എട്ട് മക്കളെ പ്രസവിച്ചോളൂ. തലമൂത്ത മോനാണ് ആന്റണി. ഇത് ഈ നാട്ടിൽ തന്നെ അമ്മ എന്നും വന്ന് എപ്പോഴും പണിക്ക് വരും, എപ്പോഴും വരും. അങ്ങനെ അന്ന് വന്നപ്പോൾ അവർ കുഴപ്പമില്ല. അന്ന് അവർ പോയി, പോയ മക്കളെ ഇതുവരെ കാണാനില്ല. നാല് മക്കളെ തന്ത്രത്തിലാണ് ആ ഏറ്റനുമായിട്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ വേണമല്ലോ, അപ്പോൾ ഇതുവരെ കാണാനില്ല. അതിന് വലിയോർ വന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് ഒരു മണിക്കൂറിന് മുമ്പ് എല്ലാം കംപ്ലീറ്റ് ആ ചെയ്തു തരാമെന്ന് ചെയ്തു തന്നെ ഇത്രയും നേരമായി. ഇന്ന് നാല് ദിവസം. ഇന്നലെയാണോ വരേണ്ടിയിരുന്നത്? എപ്പോഴാണ് അവർ മടങ്ങിയെത്തേണ്ടത്? അവിടെ മൂന്ന് മണിക്ക് ഇവിടെ വെച്ച് പറഞ്ഞ്. നാല് മണിയോടും കൂടി ഞങ്ങൾക്ക് അവിടെ നിന്ന് ആനയെ കൊണ്ടാക്കി വിട്ട് ഞങ്ങൾ ആളെ കൊണ്ടെത്തരാം. ഇതുവരെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾക്ക് കാണാതെ തന്നെ ഞങ്ങളുടെ മക്കളെ എന്ത് ചെയ്യാൻ, വേറെ ആരുമില്ല. അപ്പൊ ഇവരെന്തിനാണ് ഇരിക്കണത്? ഈ കടപ്പുറം തീരവാശി ക്രിസ്ത്യാനി പണിയെടുക്കാൻ പോയവരെ ക്രിസ്ത്യാനി അന്വേഷിക്കാത്തവൻ എന്ത് എന്തുകൊണ്ടാണ്? ഇന്നലെ രാവിലെയാണോ ഇവർ മടങ്ങി എത്തേണ്ടിയിരുന്നത്? മുന്നഞ്ഞാന്ന് വരേണ്ടത് വന്നില്ല. പിന്നെ അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ വിഴിഞ്ഞത്ത് കാണാതായവർക്കൊപ്പം ഉള്ളത് അവർ കണ്ണീരോടെ ബന്ധുക്കൾ കാത്തിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മത്സ്യബന്ധനത്തിന് നാല് ദിവസം മുമ്പ് പോയ തൊഴിലാളികളെയാണ് ഇപ്പോൾ കണ്ടെത്താനാകാത്തത്. കൊച്ചിയിൽ നിന്നും വി ജി വിനീതയും ചേരുന്നു. വിനീത, ഇത്തരത്തിൽ കടൽക്ഷോഭം രൂക്ഷമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൊച്ചിയിലടക്കം. മധ്യ കേരളത്തിലെ പൊതുവെയുള്ള സ്ഥിതി എന്താണ്? മഴ ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ടോ? രാവിലെ വരെ ഏതാണ്ട് ശക്തമായൊരു മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലിപ്പോൾ മഴയില്ല. ഇപ്പോൾ ചെല്ലാനം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ ശക്തമായ ഒരു കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ട് എന്ന ഒരു മുൻകരുതലെടുത്തുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതുപോലെ തന്നെ ശക്തമായ രീതിയിൽ കടൽ കരയിലേക്ക് ഇരച്ചു കയറുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പാലം മുഴുവനും തകർന്നു കഴിഞ്ഞു. ഇവർ ഏതാണ്ട് വർഷങ്ങളോളമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം, ഇവർക്ക് ശക്തമായ ഒരു കടൽപ്പാലം ഉണ്ടാവുക എന്നതാണ്. ഒരു പ്രതിരോധ, ഒരു ജിയോ ട്യൂബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് ശക്തമായ ഒരു പ്രതിരോധ പാലം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇന്നലെ പോലും രാത്രിയോടുകൂടി ശക്തമായ മഴയിൽ പലരുടെയും വീടുകളിലേക്കൊക്കെ വെള്ളം ഇരിച്ചു കയറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡാമുകളിലൊക്കെ തന്നെ വെള്ളം കൂടിയത് കാരണം കല്ലാർകുട്ടി, പാംബ്ല, ബുദത്താൻകെട്ട്, മലങ്കര എന്നീ ഡാമുകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. ബുദത്താൻകെട്ടിൻ്റെ 9 ഷട്ടറുകളാണ് ഉയർത്തിയിരിക്കുന്നത്. മലങ്കര ഡാമിൻ്റെ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. കല്ലാർകുട്ടി ഡാമിൻ്റെയും ഏതാണ്ട് 2 ഷട്ടറുകളാണ് ഏതാണ്ട് 10 സെന്റിമീറ്ററോളം ഉയർത്തിയിട്ടുള്ളത്. ശക്തമായ ഒരു മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നൊരു നിർദ്ദേശം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. ഇതേ തുടർന്നുകൊണ്ട് എല്ലാവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും എടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഇവിടെ ബന്ധപ്പെടണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. തീരദേശ മേഖലയിൽ താമസിക്കുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കടലിലേക്ക് ഇറങ്ങരുത് എന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
മനു ഭരതും ചേരുന്നു കണ്ണൂരിൽ നിന്ന്. മനു, കണ്ണൂരിലെ സാഹചര്യം എങ്ങനെയുണ്ട്? മഴ രാവിലെ ഉണ്ടായിരുന്നു കാര്യമായി, ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? രഞ്ജിത്ത്, മഴ വിട്ടുവിട്ടു തന്നെ തുടരുന്നു. പൂർണ്ണമായി മഴ നിലച്ചു എന്ന് പറയാനാവില്ല. എന്തായാലും ചൊവ്വാഴ്ച വരെ മഴ ഉണ്ടാകും എന്ന നിർദ്ദേശം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് ശക്തമാണ്. പ്രത്യേകിച്ച് സർവകലാശാലയുടെ പരിസരത്തും അതുപോലെ ഈ പടന്നപ്പാലം പ്രദേശത്തും മഞ്ചപ്പാലം, പാവക്കര തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. 50 കുടുംബങ്ങൾ ഇപ്പോൾ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവർ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു. ഈ താവക്കര യു പി സ്കൂളിലും ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ആണ് നഗരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ. 24 പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കണ്ണൂരിലും കാസർഗോഡ് ജില്ലയിലും തുടങ്ങിയിട്ടുണ്ട്. രണ്ട് കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത്. അവിടെ ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് അടിയന്തര യോഗം ചേരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അതുപോലെ തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ് എന്നാണ് കാസർഗോഡ് നിന്ന് ലഭിക്കുന്ന വിവരം. റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആ പരിസരത്തെല്ലാം ട്രെയിനുകളുടെ വേഗത നിയന്ത്രണത്തിലാണ്. ചെറുവത്തൂര് ദേശീയപാതയെ സമീപത്ത് കുന്നിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വാഹന ഗതാഗതം തൽക്കാലം തടസ്സപ്പെട്ടിട്ടില്ല. അമേസമയം കണ്ണൂരിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിനെ തുടർന്ന് പ്രത്യേകിച്ച് തളിപ്പറമ്പിലും അതുപോലെ ഉള്ള ഇടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പഴയങ്ങാടി കണ്ണൂർ റൂട്ടിലൂടെ കടന്നു പോകുന്ന റൂട്ടിലാണ് പ്രധാനമായും മറ്റൊരു വാഹന ഗതാഗതം തടസ്സപ്പെട്ടിടം. പാപ്പിരിശ്ശേരി KSTP റൂട്ടിലും വെള്ളക്കെട്ടുള്ളതിനാൽ വാഹന ഗതാഗതം ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. മനോഭാരതാണ് വിവരങ്ങൾ നൽകിയത്. സനോജ് സുരേന്ദ്രനും കോഴിക്കോട്ടും ചേർന്ന് സനോജ്, ആ മേഖലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് പ്രവചനം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. നിലവിൽ ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. 36 കുടുംബങ്ങളിൽ നിന്നുമായി 191 ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. നല്ലളം ഗവൺമെൻറ് UP സ്കൂളാണ് ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ നല്ലളം പ്രദേശത്തെ ആളുകളെയാണ് മാറ്റിയിട്ടുള്ളത്. നിലവിൽ ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം, വീടിൻ്റെ മുറ്റത്തും സിറ്റൗട്ടിലുമൊക്കെയാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. മുൻ കഴിഞ്ഞ പ്രളയത്തിനും നിലവിൽ സമാനമായ സാഹചര്യമായിരുന്നു. എന്നാൽ ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയിലാണ് ഇത്രത്തോളം വെള്ളം ഉയർന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ഈ പ്രദേശവാസികളായ ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഹിന്ദി ജനതാ ഖൂൺ ടെസ്റ്റ് കരാനെങ്കിൽ പാനി കമ്പനി കാം കാൽ കലാനാ ഖൂൺ ടെസ്റ്റ് കരാനെങ്കിൽ. അന്യ സംസ്ഥാന തൊഴിലാളി ഒരാൾ ഇവിടെ താമസിക്കുന്നതാണ്. അദ്ദേഹം ഇവിടുത്തെ ബുദ്ധിമുട്ടാണ് വ്യക്തമാക്കിയത്. എന്തായാലും പ്രദേശവാസിയായ ഒരാൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? വളരെ കഷ്ടം തന്നെയാണ്. ഒരു രാത്രി കൊണ്ടുണ്ടായ മഴയാണിത്. അങ്ങനെയാണ് ഈ പ്രദേശത്തെ 47 കുടുംബങ്ങൾ ഇവിടെ നിന്നും ദേവദാസ് സ്കൂളുണ്ട് അരിക, അവിടെ കഴിഞ്ഞ വർഷം ക്യാമ്പ് നടത്തിയൊരു സ്ഥലമാണ്, അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി കൊണ്ടൊന്നും ഇങ്ങനെ മഴ പെയ്താൽ ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളം നിൽക്കാറില്ല. അത് എന്താണെന്ന് പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും ജില്ല റവന്യൂ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇന്നലെ വന്ന് പരിശോധിച്ചിരുന്നു. 35-40 പഴക്കമുള്ള ഒരു ചീർപ്പ് ഈ തോടിൻ്റെ അപ്പുറത്ത് പുഴയോട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ചീർപ്പ് അതിൻ്റെ ഭാഗമായി ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിന് യാതൊരു വിധ കുറവും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ ഈ അടുത്ത കാലത്തായി ഒരു 6 മുന്നേ ഒരു അശാസ്ത്രീയമായ രീതിയിലൊരു മറ്റേ തോട് നിർമ്മാണം നടന്നിട്ടുണ്ട്. ആ തോട് നേരത്തെ ഉണ്ടായിരുന്നത് കുത്തനെ ഇതിൻ്റെയോട് കൺവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ നേരെ പുഴയിലേക്ക് ചാടുന്നൊരു തോടായിരുന്നു. അപ്പോൾ അത് ഈ തവണ അതിൻ്റെ ഒരു MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും തോട് നിർമ്മാണം നടന്നു. പക്ഷേ ആ നിർമ്മാണം നടന്നത് അശാസ്ത്രീയമായ രീതിയിലാണ്, വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് എല്ലാ ഈ പ്രദേശത്തുള്ള എല്ലാവരും അവിടെ ഉള്ള ആളുകളൊക്കെ പറയുന്നത് തന്നെ ഈ തോട് നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയമായ പണി തന്നെയാണെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നിൽക്കല്. അല്ലാതെ 5-6 ഒന്നും മഴ പെയ്താലൊന്നും ഇങ്ങനെ വെള്ളം നിൽക്കലില്ല. അതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഈ ഒരു തോട് നിർമ്മാണം അശാസ്ത്രീയമായത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രദേശത്താകെ വെള്ളം കയറിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും പ്രദേശമാകെ ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിലടിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിരവധി കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വീടുകളുടെ സിറ്റൗട്ടിലേക്കാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളതെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത മഴയാണ് ഇത്രമേൽ ദുരിത ജീവിതം പ്രദേശവാസികൾക്ക് നൽകിയിട്ടുള്ളത്. സനോജ് സുരേന്ദ്രൻ, മനു ഭരത്, വിനീത VG,
വി ആർ കാർത്തിക് എന്നിവരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. രാഷ്ട്രീയ നാടകം തുടരുന്ന കർണാടകയിൽ തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടന്നേക്കും. വോട്ടെടുപ്പ് നടത്താനുള്ള തിങ്കളാഴ്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി വ്യക്തമാക്കി. കുമാരസ്വാമി സർക്കാരിന്റെ അവസാന ദിനമാകും തിങ്കളെന്ന് ബി എസ് യെദ്യൂരപ്പയും പറഞ്ഞു. കഴിഞ്ഞ രണ്ട് ദിവസം സഭ ചേർന്നെങ്കിലും വിശ്വാസ വോട്ടെടുപ്പ് വൈകിപ്പിക്കുകയായിരുന്നു. വോട്ടെടുപ്പ് വേഗത്തിൽ നടത്താൻ ഗവർണർ വാജ്ഭായ് വാല സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും മൂന്ന് തവണ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് നടത്താതെ സഭ പിരിയുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. തിങ്കളാഴ്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു. നടപടിക്രമങ്ങൾ തിങ്കളാഴ്ച പൂർത്തിയാക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശം നൽകിയിരുന്നു. കുമാരസ്വാമി സർക്കാരിന്റെ അവസാന ദിനമാകും തിങ്കളാഴ്ചയെന്നും ഭൂരിപക്ഷമുള്ള കക്ഷിയെ സർക്കാർ ഉണ്ടാക്കാൻ അനുവദിക്കുന്നില്ലെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി. Even though they know very well that they don't have majority, there are only 98 MLAs you are all seeing in the house also. We are 106. So they are just postponing driving. അതിനിടെ മുഖ്യമന്ത്രി കുമാരസ്വാമിയും കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിച്ചു. വിപ്പ് സംബന്ധിച്ച് കോടതി വിധിയിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട കുമാരസ്വാമിയും വിപ്പ് നൽകാനുള്ള അവകാശം വേണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസുമാണ് കോടതിയെ സമീപിച്ചത്. ഇത് സംബന്ധിച്ച സുപ്രീം കോടതി നിലപാടും ഏറെ നിർണായകമാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മുംബൈയിൽ ആശുപത്രിയിൽ കഴിയുന്ന കർണാടകയിലെ കോൺഗ്രസ് MLA ശ്രീമന്ത് പാട്ടീലിനെ കാണാൻ മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവ് എത്തിയത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. ശ്രീമന്ത് പാട്ടീലിനെ കാണാൻ ബന്ധുക്കളും പോലീസും അനുവദിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് യശോമതി ഠാക്കൂർ പ്രതിഷേധിച്ചു. മുംബൈയിലെ സെന്റ് ജോർജ് ആശുപത്രിയിലായിരുന്നു സംഭവം. ഹൃദ്രോഗ ചികിത്സാ സംവിധാനമില്ലാത്ത ആശുപത്രിയിൽ ശ്രീമന്ത് പാട്ടീലിന് എങ്ങനെ ഹൃദ്രോഗത്തിന് ചികിത്സ നൽകുമെന്ന് ചോദിച്ചാണ് യശോമതി ഠാക്കൂർ തർക്കിച്ചത്. ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രതിഷേധം തുടരുന്നു. മിർസാപൂറിലെ ചൂനാർ ഗസ്റ്റ് ഹൌസിന് മുന്നിലാണ് പ്രിയങ്കയും കോൺഗ്രസ് പ്രവർത്തകരും ധർണ നടത്തുന്നത്. സോൻഭദ്ര വെടിവെപ്പിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെയും പരിക്കേറ്റവരെയും കാണാതെ മടങ്ങില്ലെന്ന് പ്രിയങ്ക പറഞ്ഞു. സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, പ്രിയങ്ക കടുപ്പിച്ചു തന്നെയാണോ? എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം? രഞ്ജിത്ത്, കിഴക്കൻ ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് ഇന്നലെ ഉച്ചയോടുകൂടിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നാരായൺപൂർ പോലീസാണ് കരുതൽ തടങ്കൽ എന്നുള്ള രീതിയിൽ പ്രിയങ്കയെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഈ സമയം വരെ പ്രിയങ്ക പ്രതിഷേധം തുടരുകയാണ്. ചുനാർ ഗസ്റ്റ് ഹൌസിലാണ് പ്രിയങ്ക ഇപ്പോൾ ഉള്ളത്. ആ ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. സോൻഭദ്ര വെടിവെപ്പിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും അതോടൊപ്പം തന്നെ പരിക്കേറ്റ് ആശുപത്രിയിലേയും കഴിയുന്നവരെയും കാണാൻ വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ എത്തിയത്. 10 പേരാണ് ഇവിടെ വെടിവെപ്പിൽ മരിച്ചത്. 17 പേർക്ക് വെടിവെപ്പിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവരെ കാണാതെ തിരിച്ചു പോകില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും പറയുന്നത്. എന്നാൽ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഘർഷ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരിച്ചു പോകണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ ആവശ്യം പ്രിയങ്ക അംഗീകരിക്കാത്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർ പുലർച്ചെ വന്ന് പ്രിയങ്ക ഗാന്ധിയെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. മടങ്ങിപ്പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ പ്രിയങ്ക അതിന് കൂട്ടാക്കിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ ചുനാർ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധ സമരം തുടരുകയാണ്. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുന്നുമുണ്ട്. രഞ്ജിത്ത്, ശരി. സുരേഷ്, എറണാകുളം അങ്കമാലി അതിരൂപത അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കർദിനാളിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സഭാ ആസ്ഥാനത്ത് ഒരു വിഭാഗം വൈദികർ നടത്തുന്ന ഉപവാസ സമരം 3-ാം ദിവസത്തിലേക്ക്. സെനഡുമായുള്ള ചർച്ച ആശാവഹമായിരുന്നുവെന്നും ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്താനുണ്ടെന്നും ഫാദർ ജോസ് വൈലിക്കോടത്ത് പറഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപത അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ മാറ്റുക, വ്യാജരേഖാ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ കേസ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു വിഭാഗം വൈദികർ സഭാ ആസ്ഥാനത്ത് ഉപവാസ സമരം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച ആശാവഹമാണെന്നും ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ടെന്നും ഫാദർ ജോസ് വൈലിക്കോടത്ത് പറഞ്ഞു. അഭിമന്യ പിതാക്കന്മാരുമായിട്ടുള്ള ഇന്നത്തെ ചർച്ച ആശാവഹമാണ്. അതില് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ളത് കൊണ്ട്
ചർച്ച തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഉപവാസവും പ്രാർത്ഥനയും തുടരുന്നു. വരും ദിവസങ്ങളിൽ ചർച്ച തുടരും. അതേസമയം വൈദികർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് സ്ഥിരം സിനഡ് നൽകിയിട്ടില്ല എന്നാണ് കർദിനാൾ പക്ഷത്തു നിന്നും ലഭിക്കുന്ന സൂചന. ആവശ്യങ്ങളിൽ പലതും സ്ഥിരം സിനഡിനെ പരിഹരിക്കാൻ കഴിയുന്നതല്ലെന്നും ചർച്ചയിൽ ഇവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് 18 കൊച്ചി. യൂണിവേഴ്സിറ്റി കോളേജ് വിഷയത്തിൽ സമരം ശക്തമാക്കാനൊരുങ്ങി KSU. മന്ത്രിമാരെയും സർവകലാശാല PSC അധികൃതരെയും വഴിയിൽ തടയുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങൾക്കാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആസൂത്രണം ചെയ്യുന്നത്. KSU സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 6-ാം ദിവസത്തിലേക്ക് അടക്കും. അഖിലിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തും. നാടകീയവും അപ്രതീക്ഷിതവുമായ പ്രതിഷേധങ്ങൾക്കാണ് കഴിഞ്ഞ ഒരാഴ്ചയായി തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്. പ്രതിഷേധങ്ങളോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സർവകലാശാല PSC അധികൃതരെയും വഴിയിൽ തടയുന്നതടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ KSU ആലോചിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തിറങ്ങും. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതിനിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ KSU നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 6-ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ABVP നടത്തുന്ന 72 മണിക്കൂർ പ്രതിഷേധ ധർണ ഇന്ന് സമാപിക്കും. അതിനിടെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മുഖ്യപ്രതികളെ തെളിവെടുപ്പിന് ശേഷം വീണ്ടും റിമാൻഡ് ചെയ്തു. ആയുധം കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം ഇന്ന് അഖിലിനെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. കുത്താൻ ഉപയോഗിച്ച കത്തിയെക്കുറിച്ച് അഖിലിനോടും ചോദിച്ചറിയാൻ സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വിയ്യൂർ ജയിലിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി. 3 പ്രിസൺ ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യുകയും 38 പേരെ സ്ഥലം മാറ്റുകയും ചെയ്തു. തടവുകാരെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് ജയിൽ DGP ഹിഷാജ് സിംഗിന്റെ നടപടി. വിയ്യൂർ ജയിൽ മിന്നൽ സന്ദർശനം നടത്തിയ DGP തടവുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. വിയ്യൂർ ജയിലിൽ മിന്നൽ സന്ദർശനം നടത്തിയ ഹൃഷ്രാജ് സിംഗ് തടവുകാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് നടപടിയെടുത്തത്. മധ്യമേഖല ജയിൽ DIG സാം തങ്കയൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വിയ്യൂർ ജില്ലാ ജയിലിലെ തടവുകാരെ നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നുവെന്ന് തടവുകാർ വ്യാപകമായി പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഡോക്ടറുടെ വൈദ്യപരിശോധനാ റിപ്പോർട്ട് ലഭ്യമാക്കുകയും വെൽഫെയർ ഓഫീസർമാരെ കൊണ്ട് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നായിരുന്നു നടപടി. 3 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. 38 ഉദ്യോഗസ്ഥരെ ജില്ല മാറി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. വിയ്യൂർ ജില്ലാ ജയിലിൽ മുമ്പ് അസിസ്റ്റന്റ് സൂപ്രണ്ടായി ജോലി ചെയ്തിരുന്ന അജേഷിനെതിരെ തടവുകാർ പരാതിപ്പെട്ടിരുന്നു. അജേഷ് ഇപ്പോൾ ജയിൽ വകുപ്പിൽ നിന്ന് പോലീസിൽ ചേർന്ന് അക്കാഡമിയിൽ SI ട്രെയിനിങ്ങിലാണ്. ഇയാളെ നാളെ DIG വിളിച്ചു വരുത്തി തെളിവെടുക്കും. ഇയാൾക്കും സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും നടപടി ഉണ്ടായേക്കും. പിന്നീട് DGP അതീവ സുരക്ഷാ ജയിലും സന്ദർശിച്ചു. നിരാഹാര സമരത്തിലുള്ള മാവോയിസ്റ്റ് രൂപേഷിന്റെ പരാതികളും കേട്ടു. ജയിൽ നിയമപ്രകാരമുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്നും സുരക്ഷാ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുവാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നും ഹൃഷ്രാജ് സിംഗ് പറഞ്ഞു. തുടർന്ന് രൂപേഷ് നിരാഹാര സമരം ഉപേക്ഷിച്ചു. ന്യൂസ് 18 തൃശൂർ. പോലീസിനെ വിമർശിച്ച് ജസ്റ്റിസ് K.നാരായണക്കുറുപ്പ്. കേരളത്തിൽ കസ്റ്റഡി മരണങ്ങൾ തുടർക്കഥയാകുന്നുവെന്നും എന്തു ചെയ്താലും ഒടുവിൽ രക്ഷപ്പെട്ടു പോകാമെന്ന തോന്നൽ പോലീസുകാർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്കുമാറിന് മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നതിൽ സംശയമില്ലെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് വ്യക്തമാക്കി. തെളിവെടുപ്പിനായി അദ്ദേഹം ഇന്ന് പീരുമേട് സബ് ജയിലിലും ആശുപത്രിയിലും എത്തും. പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരാണെന്ന് കണ്ടവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം. എന്തു ചെയ്താലും ഒടുവിൽ രക്ഷപ്പെട്ടു പോകാമെന്നൊരു തോന്നൽ പോലീസുകാർക്കുണ്ട്. പോലീസുകാരെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനമുണ്ടെന്നും അത് ഉണർന്നു പ്രവർത്തിക്കുമെന്നും തോന്നലുണ്ടായാൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാകുമെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു. ഇതിന് ഒരു അറുതി വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതിപ്പോൾ തുടർക്കഥയായിട്ട് പോവുക, തുടർക്കഥയായിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ശമനം കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരായവരൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ മാർഗമുണ്ടെന്ന് നീ നോക്കുക. പ്രാഥമിക തെളിവെടുപ്പിന്റെ ഭാഗമായി പീരുമേട് ജയിലിലും ആശുപത്രിയിലും എത്തി തെളിവെടുപ്പ് നടത്തും. പീരുമേട് ജയിൽ, പീരുമേട് ഹോസ്പിറ്റൽ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും പോകുന്നത്. പീരുമേട് ജയിലിൽ കൊണ്ടുവന്നപ്പോൾ അസുഖം ഉണ്ടായിരുന്നു. ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവിടെ വന്നപ്പോൾ എന്നൊക്കെ പറയുന്നു. അത് അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കണം. പിന്നെ അവസാനം 21-ാം തീയതി അബൌട്ട് 10:00 in the morning അപ്പോൾ അന്നാണ് ഒരു കരച്ചിലായത്, ശ്വാസമുട്ടൊക്കെ ഉണ്ടായിട്ട് ആശുപത്രി പോയത്. അപ്പം എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടാണ് നമ്മുടെ
പോകുന്നു. രാജ്കുമാറിനെ 3 തവണ ആശുപത്രിയിൽ കൊണ്ടുപോയതായാണ് അറിവ്. ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട്. മർദ്ദിച്ചു എന്നതിൽ സംശയമില്ലെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു. വിനീത വിജി, ന്യൂസ് 18, കൊച്ചി. ആന്തൂർ വിഷയം ചർച്ച ചെയ്യുന്ന CPM ജില്ലാ കമ്മിറ്റി ഇന്ന്. നഗരസഭാ ചെയർപേഴ്സൺ PK ശ്യാമളയ്ക്ക് തെറ്റുപറ്റിയെന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ജില്ലാ കമ്മിറ്റി യോഗം തിരുത്തും. ജൂലൈ 8 ചേരാനിരുന്ന യോഗം കോടിയേരി ബാലകൃഷ്ണന്റെ അസൗകര്യം മൂലം നടന്നില്ല. നഗരസഭയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി നിലപാട് യോഗം അംഗീകരിക്കാനാണ് സാധ്യത. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ മൊത്ത വരുമാനത്തിൽ 6.8% വർധനവ്. 9,459 കോടിയിൽ നിന്ന് 10,104 കോടി രൂപയാണ് വർദ്ധിച്ചത്. വിറ്റുവരവിൽ 22.1% വർധന. 141,699 കോടിയിൽ നിന്ന് 172,956 കോടിയായി വർദ്ധിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ടെലികോം മേഖലയിലും വരുമാന വർധനമുണ്ടാക്കി. റീറ്റെയിൽ രംഗത്തും ഡിജിറ്റൽ മേഖലയിലും റെക്കോർഡ് വളർച്ചയാണ് രേഖപ്പെടുത്തിയതെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അറിയിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.